हलो फ्रेंड्स चोको चिल्स यूट्यूब चानल स्वागत इन यानि किट्केट केक डेकोरेशन का नोक अदिन तेने यानि 150 ग्राम क्रीमिल 100 ग्राम चॉकलेट मेल्ट इतने मेथड आयो डीटेल पर नमुक विपिंग क्रीम तैयार केक आइसिंग क्रीम सैटाएट यानि डिलाइट प्लस विपिंग क्रीम അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളൊരു ക്രീമാണിത് നല്ല രീതിയിൽ തന്നെ സ്റ്റിഫായി കിട്ടുകയും ചെയ്യും ബിഗിനേഴ്സിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ക്രീമാണിത് ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി ഞാൻ ഡീറ്റെയിൽ റിവ്യൂ ഇട്ടുതരാം ക്രീം പകുതി ബീറ്റ് ചെയ്താൽ ഓഫ് ചെയ്യുക ഈ ഒരു സ്റ്റേജായാൽ നമുക്ക് ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ചോക്ലേറ്റ് പകുതിയോളം പകുതി ഒരു മുക്കാൽ ഭാഗത്തോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ക്രീം ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു ഇനി നമുക്ക് കേക്ക് ഐസിംഗ് ചെയ്യാം ഇത് കിറ്റ്കാറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് കേക്ക് ആണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് ഇനി ഇതിനെ മൂന്ന് ലെയർ ആക്കി കട്ട് ചെയ്തെടുക്കാം ഞാനിന്ന് ഇവിടെ കേക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ അല്ല കാണിക്കുന്നത് അതായത് ഐസിങ്ങും ഫ്രോസ്റ്റിങ്ങും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാണിക്കുന്നില്ല ഇൻഷാ അത് ഞാൻ പിന്നീട് മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ് ഇത് ഞാനിപ്പോൾ ഇവിടെ കിറ്റ്കാറ്റ് കേക്കിൻ്റെ ഒരു മെത്തേഡ് മാത്രമാണ് കാണിക്കുന്നത് ആദ്യമായിട്ട് ഒരു ലെയർ വെച്ച് ഐസിങ് ചെയ്ത് അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഒഴിക്കുക അതിലേക്ക് കിറ്റ്കാറ്റ് പീസ് ആക്കിയത് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് പിന്നെ ഇതിൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത് ഞാനിവിടെ കേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ ഇത്രയും ചോക്ലേറ്റ്സ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ശരിക്കും ഇതല്ല ഇതിന് കിറ്റ്കാറ്റ് വേണ്ടത് വേറൊരു ടൈപ്പാണ് വേണ്ടത് ഇതിപ്പോൾ ലോക്ക്ഡൗൺ കാലമായതുകൊണ്ട് തന്നെ കിറ്റ് ചെയ്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റൂ അതുകൊണ്ട് തൽക്കാലം ഇതെങ്ങനെ അങ്ങ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ പെയറായിട്ട് വരുന്ന കിറ്റ്കാറ്റാണ് ഞാനിവിടെ എടുത്തത് അതുകൊണ്ട് മെൽട്ട് ആയതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഉള്ളതാണ് അതിൻ്റെ ആ കറക്റ്റ് ഒരു ഷേപ്പിൽ കിട്ടിയെന്ന് വരില്ല എന്തായാലും നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇത്രയും ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ കറക്റ്റ് ഷേപ്പിലൊന്നും അല്ല കിട്ടുന്നത് ഇതിലും കുറച്ചും കൂടെ നീളം കൂടിയ കിറ്റ്കാറ്റാണ് ഇതിനായിട്ട് എടുക്കുക പക്ഷേ ഇതിപ്പോൾ ഇത് കിട്ടിയതുകൊണ്ട് ഇത് എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇതിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ജസ്റ്റ് റിബൺ വെച്ചൊന്ന് കെട്ടിക്കൊടുക്കണം ഇല്ലെങ്കിൽ കിറ്റ്കാറ്റ് ഓരോന്നായിട്ട് അടർന്ന് വീഴാൻ ചാൻസ് ഉണ്ട് ഇനി ഞാനിപ്പോൾ ഇവിടെ ക്രീം പൈപ്പിംഗ് ബാഗിലാക്കി സ്റ്റാർ നോസിലിട്ട് ക്രീം കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പോൾ കിറ്റ്കാറ്റ് കേക്ക് എന്ന് പറയുമ്പോൾ ഡയറി മിൽക്ക് ഷോർട്ട്സ് ജെംസ് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് സാധാരണ ഡെക്കറേറ്റ് ചെയ്തെടുക്കാറുള്ളത് ഇതിപ്പോൾ അതൊന്നും കിട്ടാത്തൊരവസ്ഥയായതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് ജെംസ് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ അത് വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണോ എന്ന് നോക്കാം ഡിസൈനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു ഡിസൈനിൽ ചെയ്യുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ് ഞാൻ ഹോം മെയ്ഡ് കേക്ക് ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് തുടർന്ന് കേക്കിൻ്റെ റെസിപ്പികൾ പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇതെൻ്റെ ഫ്രണ്ട് സഫീദ നവാസിൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ളതാണ് ദിലു അബി അച്ചു അതിൽ അൻസാം ഉസ്മാൻ്റെ ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ അൻസാം ഇനി നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബൈ